സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ ഇനി രാജ്യത്തിന്റെ ഭരണം കൈയാളുക അൽഖ്വയ്ദ പശ്ചാത്തലമുള്ള അബു മുഹമ്മദ് അൽ ജലാനി ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. അവസരവാദിയും അപകടകാരിയുമായ ഒരു കൊടും ഭീകരന്റെ കയ്യിലേക്ക് സിറിയയുടെ ഭരണം എത്തുന്നത് ആശങ്കയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇടക്കാലത്ത് മിതവാദിയുടെ പ്രതിച്ഛായയിലേക്ക് ജലാനി മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ അൽഖ്വയ്ദ പശ്ചാത്തലമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. അതായത് ഒരു ഭീകര ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് സിറിയയുടെ ഭരണം എത്തിയിരിക്കുന്നു എന്നുള്ള ആശങ്ക അത് അത്ര ചെറുതൊന്നുമല്ല. എന്നാൽ അസദിന്റെ ഭരണമോ അത് ഇതിലും വലിയ ഭീകരമായിരുന്നു. സിറിയ പിടിക്കാൻ IS തലവൻ അബു ബഗർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അൽ ജലാനി എന്നുള്ളത്. ജലാനിയുടെ ചരിത്രമെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ കൂടിച്ചേർന്ന് കൈകോർത്ത് പിടിച്ച് നിന്നിരുന്നത് IS-ഉം അൽഖ്വയ്ദയും ഒക്കെയാണ്. ആഭ്യന്തര യുദ്ധത്തിനിടെ ചിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് 14 വർഷമായി നടത്തിവന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചെന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വകയില്ല. അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരൻ 42-കാരനായ അബു മുഹമ്മദ് അൽ ജലാനിയാണ് എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഡമാസ്കസും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വലിയ ആഘോഷമാണ് ഇപ്പോൾ വിമത ഗ്രൂപ്പുകൾ നടത്തുന്നത്. പിന്നാലെ ഇവരുടെ പ്രഖ്യാപനവും വന്നു. സ്വേച്ഛാധിപതി ബഷർ അൽ അസദ് പലായനം ചെയ്തു. ഞങ്ങൾ ഡമാസ്കസിനെ സ്വേച്ഛാധിപതിയായ ബഷർ അൽ അസദിൽ നിന്ന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നു. സിറിയയുടെ പുതിയ യുഗമാണിത് എന്ന് ഹയാ തഹ്രീർ അൽ ഷാം വിമത വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ സൈന്യവും സുരക്ഷാസേനയും പിൻവാങ്ങിയതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചതിന് പിന്നാലെ വലിയൊരാഘോഷമാണ് സിറിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. അൽഖ്വയ്ദയിൽ നിന്ന് ഉത്ഭവിച്ചതും US-ഉം UN-ഉം തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നതുമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗങ്ങൾ 2 ആഴ്ചയായി അസദ് ഭരണകൂടത്തിനെതിരായ നീക്കത്തിലായിരുന്നു. കൃത്യമായ നീക്കത്തിലൂടെയാണ് അസദിനെ അവർ വീഴ്ത്തിയത്. അസദ് സൈന്യം പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പടക്കോപ്പുകളും മറ്റും. റഷ്യയ്ക്കും ഇറാനും പോലും ആ മണ്ണിൽ വിമതരോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ജലാനി ഇനി അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഇസ്രയേലിനും ഭയക്കാനേറെയാണ്. കാരണം ഇസ്രയേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവനാണ് ജലാനി. ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറാൻ വലിയൊരു നീക്കം നടത്തിയിരുന്നു ജലാനി. ഇത്തരത്തിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ US ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നീക്കവും കൂടിയായിരുന്നു ജലാനി നടത്തിയത്. കാരണം ആ സമയത്തൊക്കെ അമേരിക്ക അൽഖ്വയ്ദയ്ക്കും IS-നും നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തന്നെയാണ് അൽഖ്വയ്ദയിൽ നിന്നും IS-ൽ നിന്നും തങ്ങൾ പിന്തിരിയുന്നു എന്ന് പറഞ്ഞ് ജലാനി ഒരു വിമത ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. ഇപ്പോഴും IS-മായും അൽഖ്വയ്ദയുമായും ജലാനിക്ക് ബന്ധമുണ്ട് എന്നുള്ള അടക്കം പറച്ചിലുകളുമുണ്ട്.